हेलो डियर्स, अस्सलाम वालेकुम, नमस्कार। अब इन वीडियो एल स्वागत। नाम का होम टूर पालक्काड जिले वेल्लपुळ मोलूर शरीफि वीडे होम टूर। अब एल वीडियो स्किप अभिप्राय कमेंट अकान मरक। सिंपल डिजाइन आणु एलिवेशन नमुक का पेट स्लोपिंग रूफ को और कार्पोर्च वेट कार्पोर्चल सैडल पिलर को स्टोण वर्क चेजटे कैरान स्टेप अल स्लोपिंग रूफ ना पिलर वैचन अवे को इवड़े फ्लोर वन ब्लैक कलर ग्रानाइट को सिटिंग ऐरियल ब्लैक कलर सिंपल डबल डोर को अब सीटि व्यू अब अत्यावश्यम नील सीटा एल षेप सीटा को पिलर पुराने सिटिंग ऐरियल और पिलर को पिलर स्टोण वर्क हैश वाइट अगले मिक्स कलर स्टोण वर्क नमुक उ नाम कैर लिविंग ऐरिया सैटे लिविंग ऐरिया वाइट ब्लू कलर सैट अवड़े फ्लोर आने कार्पेट अदर क्रीम कलर अब कर्टन अगले क्रीम आ्लू कोमेशन अवे सैटर चीपी ओवल षेपी अवड़े डेनिंग ऐरिया एंट्री लाइट इन पिलर को आ अवड़े वा सैडल इले वापेपर को एला भाग भागते वाड़े वापेपर को अब डेनिंग ऐरियल बेडरूमस लिविंग ऐरियल एलतर क्रीम कलर डिजन वर वापेपर को डेनिंग ऐरियल टेब सैटर डेनिंग ऐरिया इवे को നേരെ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റെയർകേസ്ന്റെ താഴെയായിട്ട് കബോർഡുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്। പിന്നെ ഇവിടത്തെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്നത് ഇവിടത്തെ സ്റ്റെയർകേസ് ആണ്। ഗ്രില്ലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിൽ ആണ് ഈ സ്റ്റെയർകേസ്നെ കൊടുത്തിട്ടുള്ളത്। അത് നന്നായി തന്നെ ഡിസൈൻ ചെയ്തിട്ട് ബ്ലാക്ക് പെയിന്റിലാണ് കൊടുത്തിട്ടുള്ളത്। അതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്। ഇവിടത്തെ ഹൈലൈറ്റും ആ ഒരു ഹാൻഡ് റെയിലാണ്। മൊത്തത്തിൽ സ്റ്റെയർകേസ് നല്ല ഭംഗിയുണ്ട് കാണാൻ। ഇനി നമുക്ക് നേരെ വാഷിംഗ് ഏരിയയിലേക്ക് പോവാം। വാഷ് ബേസിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്। വാഷ് ബേസിന്റെ എൻട്രി ലൈറ്റ് ഒരു ആർച്ചും കൊടുത്തിട്ടുണ്ട്। ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസിനും പിന്നെ മൾട്ടിവുഡിൽ ഹാഷ് കളറുള്ള കബോർഡുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്। ഇതാണ് ഇവിടത്തെ ഫസ്റ്റ് ബെഡ്റൂം। കർട്ടൻ ഇട്ടിട്ടുണ്ട് ബെഡ്റൂമിൽ। പിന്നെ മൾട്ടിവുഡിലുള്ള വാർഡ്രോബും ചെയ്തിട്ടുണ്ട്। ഒരു ഹാഷ് കളറാണ് അതിന്റെ പെയിന്റ് കൊടുത്തിട്ടുള്ളത്। ബെഡ്റൂമിലും നേരത്തെ പറഞ്ഞ പോലെ വാൾപേപ്പറിന്റെ ഡിസൈൻ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്। പിന്നെ ഈ ബെഡ്റൂംസ് ഇവിടത്തെ എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ്। സ്റ്റെയർകേസിന്റെ അപ്പുറത്തെ സൈഡിൽ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്। അവിടെയും കർട്ടനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്। പിന്നെ അവിടെയും വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്। പിന്നെ ചെറിയൊരു കബോർഡ് റെഡിമെയ്ഡ് കബോർഡും അവിടെ കൊടുത്തിട്ടുണ്ട്। ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്। നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലത്തെ കാഴ്ചകൾ കാണാം। സ്റ്റെയറിലെ എല്ലാ സ്റ്റെയറിലായിട്ടും ഈ ബ്ലാക്കിന്റെ ഒരു പ്രത്യേക ഭംഗി കാണാൻ വേണ്ടിയിട്ട് ക്രീം കളറുള്ള മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്। എല്ലാ സ്റ്റെപ്പിലും മാറ്റുകൾ കൊടുത്തിട്ടുണ്ട്। അതുപോലെ തന്നെ ഇവിടത്തെ ഈ സ്റ്റെയർ കയറുമ്പോൾ ഉള്ള സൈഡിലുള്ള എല്ലാ വാളിലും വാൾപേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്। പിന്നെ ഈ ഓരോ സ്റ്റെപ്പിലും പല കളറിലുള്ള സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്। മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു സ്റ്റെയർകേസിന്റെ കാഴ്ചയാണിത്। നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ। മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹാളാണ്। അവിടെ അതുപോലെ ഒരു ക്രീം കളറിലുള്ള ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്। അതുപോലെ തന്നെ അതിനോട് കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിലായിട്ട് സെയിം കളറിലുള്ള ഒരു കാർപ്പറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്।
ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം. ഇവിടെയും കർട്ടൻ കൊടുത്തിട്ടുണ്ട്. വെളിച്ചം കിട്ടുന്നതിൻ്റെ വിൻഡോസുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിവുഡിലുള്ള വാർഡ്രോബുകളും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകൾ റൂമിലേക്കുള്ള പാസിംഗ് ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിലെ ഒരു ഭാഗത്തായിട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെയും രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിൽ. പിന്നെ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് കിച്ചണിലെ കാഴ്ചകൾ കാണാം. ഈ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ള മാറ്റുകൾ ഈ ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ ഈ സ്റ്റെയർകേസിന് പ്രത്യേക ഭംഗി തരുന്നുണ്ട്. അതുപോലെ അവിടുത്തെ വാളിൽ കൊടുത്തിട്ടുള്ള ആ വാൾപേപ്പറും കിച്ചണിൽ വൈറ്റ് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹാഷ് കളറിലുള്ള കബോർഡുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് അത്യാവശ്യം കബോർഡുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കർട്ടനും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ ഫ്ലോറിലുള്ള സെയിം ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സിങ്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വുഡിലുള്ള ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വർക്കിംഗ് ഏരിയ കാണാം. വർക്കിംഗ് ഏരിയയിൽ കൗണ്ടർ ടോപ്പിലൊക്കെ സെയിം ഫ്ലോറിലെ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് അടുപ്പും അതുപോലെ ഗ്യാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് വാളിൻ്റെ ഒരു സൈഡിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോയിൽ റാക്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ജാറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള റാക്കാണത്. അതുപോലെ തന്നെ കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. സെയിം കളറിലുള്ള മൾട്ടിവുഡിലുള്ള കബോർഡാണ്. ഈ വശത്തായിട്ടും വലിയൊരു സിങ്കും അതുപോലെ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. 1950 സ്ക്വയർ ഫീറ്റിൽ 37 ലക്ഷം രൂപക്കാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മോളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.